വീട്ടിലെ അടുക്കളയിലെ ചുമരുകളിലെല്ലാം ഷോക്കാണ്. കാരണം പറയാമോ? ഒരു സബ്സ്ക്രൈബർ അയച്ച് ചോദിച്ച ചോദ്യമാണ്. നമ്മൾ സാധാരണയായി ഇത്തരം ചുമരുകളിൽ ഷോക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് അടുക്കളയിലെ ചുമരുകൾ, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ചുമരുകൾ, അല്ലെങ്കിൽ നമ്മളൊരു ഷെഡ് പോലെ കെട്ടിയ ചായ്പ് എന്നൊക്കെ പറയുന്ന, കോമൺ ആയിട്ട് പറയുന്ന ഷെഡ് പോലെ കെട്ടിയിരിക്കുന്ന ബിൽഡിങ്ങുകളിലെ ചുമരിലാണ് ഏറ്റവും കൂടുതൽ ഷോക്ക് അനുഭവപ്പെടുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം, ഒന്നുകിൽ അതിലൂടെ പോകുന്ന കണ്ടക്ടർ ബ്രേക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല ഉറുമ്പോ ടർമൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിച്ചിട്ട് കേബിൾ ബ്രേക്ക് ആയിട്ട് അതുവഴിയായിരിക്കും ചുമരിലേക്ക് പവർ വരുന്നത്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ സ്വിച്ചുകളിൽ കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ബോക്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉറുമ്പോ മറ്റോ ഇതൊക്കെ ഡസ്റ്റൊക്കെ കയറി വന്ന് ഇത്തരം കറണ്ട് ആ സ്വിച്ചിൽ നിന്ന് ലീക്കായി ചുമരിലേക്ക് വരാം. പ്രത്യേകിച്ചും ഒരു മഴക്കാലത്താണ് ഇത്തരം ചുമരുകൾ നനവ് വരുമ്പോൾ, അല്ലെങ്കിൽ അടുക്കള വശത്തുള്ളതാണെങ്കിൽ പൊടിയും പുകയും ഒക്കെ കാരണം, ഡസ്റ്റ് കാരണം ചുമര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരം ലീക്കേജുകൾ നമുക്ക് ചുമര് വഴി കിട്ടുന്നത്. ഇത്തരം ഷോക്കുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഒരു ഇലക്ട്രീഷനെ വിളിക്കണം. നല്ല രീതിയിൽ കണ്ടക്ടിവിറ്റി ചുമരിന് വന്ന് നല്ല രീതിയിൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്, അത് ഡേഞ്ചറാണ്. അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ കറണ്ട് കൺസപ്ഷൻ കൂടും ഇത്തരം ഷോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇത്തരം ഷോക്കിൽ നിന്ന് തീ പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരം ഷോക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച്, അതായത് എവിടെയാണ് കേബിൾ കട്ടായത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്വിച്ചിൽ നിന്നാണ് ലീക്കേജ് വരുന്നത്, ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷനെ വിളിച്ച് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. ഇത്തരം കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡിസൈൻസോ കൺസൾട്ടൻസിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിംഗ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.